നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം എസിസി സെക്രട്ടറി കെസി വേണുഗോപാലിനെ ബിജെപി ചാരൻ എന്ന് വിളിക്കുകയും ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുകയും ചെയ്തു നാടകം അവസാനിപ്പിച്ച് പിഎസ് പ്രശാന്ത് സിപിഎമ്മിലേക്ക് നാടകത്തിനു മുൻപ് അരങ്ങേറിയ ചെറിയ പൂരപ്പാട്ടായിരുന്നു അതെന്നാണ് പലരുടെയും വിമർശനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കെപിസിസി സെക്രട്ടറിയുമായിരുന്നു പ്രശാന്ത് കെസി വേണുഗോപാലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും പാലോട് രവി തന്നെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പരസ്യമായി പിഎസ് പ്രശാന്ത് ആരോപിച്ചിരുന്നു നേതൃത്വത്തെ വിമർശിച്ച പ്രശാന്തിനെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടി പുറത്താക്കിയത് പുറത്താക്കപ്പെട്ട പിഎസ് പ്രശാന്ത് സിപിഎമ്മിൽ ചേർന്നിരിക്കുന്നു സിപിഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനോടൊപ്പം എകെജി സെന്ററിലെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് കോൺഗ്രസ് അച്ചടക്കമില്ലാത്ത ദുർബലമായ പ്രസ്ഥാനമായി മാറിയെന്നാണ് പ്രശാന്ത് പറഞ്ഞത് സിപിഎം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി ആയതിനാലാണ് സിപിഎമ്മുമൊത്ത് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പ്രശാന്ത് പറയുകയുണ്ടായി കോൺഗ്രസിൽ തനിക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ലെന്നും പ്രശാന്ത് അഭിപ്രായപ്പെട്ടു നെടുമങ്ങാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു പിഎസ് പ്രശാന്ത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കും മുൻപ് ഡിസിസി അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്ന് പ്രശാന്ത് ആരോപണം ഉന്നയിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് വിമർശനത്തെ തുടർന്ന് പ്രശാന്തിനെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പി എസ് പ്രശാന്തിന്റെ വാക്കുകൾ കേൾക്കാം അച്ചടക്കമില്ലാത്ത ഒരു പ്രസ്ഥാനമായും വളരെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായും കോൺഗ്രസ് മാറുന്നു കെ പി സി സി സെക്രട്ടറി ആയിരുന്ന യു ഡി എഫിന്റെ നിയോജക നെടുമങ്ങാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന എനിക്ക് പോലും പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ചില സംഘടനാ സംവിധാനങ്ങൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ കൂട്ടുകെട്ടിന്റെ കൈകളിലേക്ക് ഓരോ പ്രദേശത്തും സംഘടനകൾ കൈയിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന ആളുകളെയാണ് ഇക്കഴിഞ്ഞ ഡി സി സിയുടെ പുനഃസംഘടനയിലും അവരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സിപിഎമ്മിലേക്ക് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേരള മോഡൽ ആ കേരള മോഡലാണ് ഇന്ന് ജനം അംഗീകരിച്ച് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിപിഎമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം.